ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും പഴങ്കഞ്ഞി ഇഷ്ടമാണ് അല്ലേ? പ്രത്യേകിച്ച് ഇപ്പം പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ ഫുഡാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു പഴങ്കഞ്ഞി തയ്യാറാക്കുന്ന വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ നല്ല ഉണക്കമീൻ ചുട്ടാണ് ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഗ്യാസിലൊരു മൂന്ന് ഉണക്കമത്തി എടുത്ത് ചുടാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ ചുടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവർക്കും ചിലപ്പം വിറകടുപ്പ് കാണത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്യാസിൽ ചുട്ട് കാണിക്കുന്നത്. ചുട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ചെതുമ്പലൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കളയണം. പണ്ടൊക്കെ അമ്മമാരൊക്കെ കനലിലിട്ട്, അടുപ്പിലെ കനലിലിട്ടാണ് ഉണക്കമീനൊക്കെ ചുട്ടുവരുന്നത്. ഈ കൈകൊണ്ട് ഇങ്ങനെ ചെതുമ്പൽ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം, ചിലപ്പം നഖത്തിൻ്റെ ഇടയിലൊക്കെ മുള്ളു കൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് പഴങ്കഞ്ഞി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ പഴങ്കഞ്ഞി പഴഞ്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്നത്തെ സാമ്പാർ, ഒരു കിണ്ണി തൈര്, പിന്നെ ഇന്നലത്തെ ചക്ക വേവിച്ചത്, ചെറിയ ഉള്ളി, പച്ചമുളക്, കാന്താരി മുളക്, ഉണക്കമത്തി നമ്മൾ ചുട്ടെടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്ത് കഴിച്ചിട്ടും തടി വെക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു കാര്യം ചെയ്യണം. രാവിലെ ഇതുപോലെ ഒരു ബൗള് പഴങ്കഞ്ഞി നല്ലതുപോലെ തലേന്നത്തെ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കുക. ഒരാഴ്ച നന്നായിട്ട് വെയിറ്റ് വെക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി പഴങ്കഞ്ഞി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ കാന്താരി മുളക് ആദ്യം ഈ ചോറിലേക്ക് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ച് ചേർക്കുന്നു. നമ്മൾ പഴങ്കഞ്ഞിയെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ഉടച്ച് മിക്സ് ചെയ്യുന്ന കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ കുത്തി ഉടച്ച് എല്ലാം അങ്ങോട്ട് പഴങ്കഞ്ഞിയിൽ അങ്ങോട്ട് ചേർക്കുന്നു. കൈകൊണ്ട് നല്ലതുപോലെ കുത്തി ഉടയ്ക്കുക. അത് പ്രയാസമുള്ളവരാണെങ്കിൽ ഒന്ന് ചതച്ച് ചേർത്താലും മതി. ഇനി ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളി ഉള്ള തൈര് ഒഴിച്ചാലും സാമ്പാറിൻ്റെ പുളിയും തൈരിൻ്റെ പുളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പുളിപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് പുളി ഒരല്പം കുറഞ്ഞ തൈരാണിത്. ഇത് തലേന്നത്തെ സാമ്പാർ, അതും കൂടെ ചേർക്കുന്നു. പിന്നെ തലേന്നത്തെ ചക്ക ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടയ്ക്കണം. പഴങ്കഞ്ഞിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മിക്സിങ്ങിലാണ് ടേസ്റ്റ്. കൈകൊണ്ട് ഈ ചക്കയും സാമ്പാറും തൈരും നമ്മുടെ ഈ കാന്താരി മുളകും എല്ലാം കൂടെ അങ്ങോട്ട് നല്ലതുപോലെ ഉടച്ച് ചേർത്ത് അങ്ങോട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ ധാരാളം ഒരുപാട് കറികൾ ചേർത്തിട്ട് ആണ് പഴങ്കഞ്ഞി കുടിക്കുന്നത്. ഒരു മേശ നിറയെ കറികൾ കാണും പഴങ്കഞ്ഞി കുടിക്കാൻ. നമ്മൾ സാധാ വീടുകളിൽ പഴങ്കഞ്ഞി കുടിക്കുന്നത്, നമ്മുടെ വീടുകളിൽ തലേന്ന് എന്ത് കറിയാണോ ബാക്കിയുള്ളത് അത് വെച്ചിട്ടാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത്. അതുപോലെ ഒരു പഴങ്കഞ്ഞി കൂടിയാണ് കേട്ടോ. അച്ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചാർ ഉപയോഗിക്കാം. തൈരിൻ്റെ സാമ്പാറിൻ്റെയൊക്കെ പുളി ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ അച്ചാർ എടുത്ത് കൊടുക്കാഞ്ഞത്. മോനാണ് കേട്ടോ പഴങ്കഞ്ഞി കുടിക്കുന്നത്, അവനാണ് പഴങ്കഞ്ഞി കൂടുതലിഷ്ടം. ആ പഴങ്കഞ്ഞിയൊക്കെ കണ്ട് ഉടച്ച് കുടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് ചരുവത്തോടെ എടുത്തങ്ങോട്ട് മോന്തുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ സാറേ, വായി വെള്ളം ഊറുന്നു ഇപ്പോൾ തന്നെ. ഞാൻ ആ പഴങ്കഞ്ഞിയുടെ വെള്ളം കുറച്ച് കൊതി മൂത്തിട്ടെടുത്ത് കുടിച്ച് നോക്കിയിട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. വണ്ണം കൂടുമെന്ന് പേടിച്ചാണ് പഴങ്കഞ്ഞി കുടിക്കാത്തത്. അപ്പോൾ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വണ്ണം വെക്കാൻ ആഗ്രഹമില്ലാത്തവരും വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. താങ്ക് യു.